ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി സ്നാക്കുമായിട്ടാണ് നമ്മുടെ റേഷൻ കട കടല. ഇനിയും തീരാത്തവരുണ്ടാവും, നമുക്കിനി വീണ്ടും കിറ്റിൻ്റെ കൂടെ ഇത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഒരു കിറ്റിലെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പോളം കടല വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്ത് കഴുകി എടുത്ത് വെച്ചതാണിത്. ഇത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ അരക്കപ്പ് കടല എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഏകദേശം കുതിർന്ന് വന്നപ്പോൾ ഒരു കപ്പോളുണ്ട്. ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വീട്ടിൽ ചെറിയ ആൾ മുതൽ വലിയവർ വരെ നല്ല ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി അല്ലി എടുത്തിട്ട് ഇതുപോലെ തൊലിയോട് കൂടി തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം കൂടി കൂടുതൽ ചേർക്കാം, ഇവിടെ ഇത്രേ ഇരിക്കുന്നുണ്ടായുള്ളൂ. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് രണ്ട് പൊടികളും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചേർക്കുന്നത് കോൺഫ്ലോർ ആണ്. അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. കോൺഫ്ലോർ നമുക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ അരിപ്പൊടി ചേർത്താലും മതി, എങ്കിലും കോൺഫ്ലോറിൻ്റെ അത്രയും ക്രിസ്പിനെസ് കിട്ടൂല. അടുത്തായിട്ട് മൈദയാണ് ചേർക്കുന്നത്. അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണം. മൈദ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം കുറച്ച് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. സാധാരണ മുളക് പൊടി ചേർക്കുമ്പോൾ നല്ല എരിവ് വരും. നമുക്കൊരു സ്നാക്ക് എല്ലാവർക്കും കഴിക്കുന്ന ഒരു ഉദ്ദേശത്തിലായതുകൊണ്ടാണ് കാശ്മീരി ചില്ലി എടുത്തത്. അതാകുമ്പോൾ നല്ല കളർ കിട്ടും, നമുക്ക് അധികം എരിവ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കാശ്മീരി ചില്ലിയോ സാധാരണ മുളക് പൊടിയോ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ദേ നമ്മുടെ കടല നമ്മൾ നന്നായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായി ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുക. ഒരു മീഡിയം ടു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കത്തിച്ചാൽ മതി. അപ്പോഴേ നന്നായിട്ട് നമുക്ക് മുരിഞ്ഞ് വെന്ത് കിട്ടുള്ളൂ. കടല ഒരു അത്യാവശ്യം വേവുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് സമയം നന്നായി കുക്ക് ചെയ്ത് തന്നെ എടുക്കണം. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും, നമുക്ക് ഒറ്റയടിക്ക് ഇടാൻ പറ്റില്ലെങ്കിലും പകുതിയോളം ഞാനിപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട്. ഇതൊരു സൈഡ് വെന്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റിക്കായിരിക്കുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഇത് വിട്ട് വിട്ട് വരും. നമ്മളിപ്പോൾ തന്നെ ഈ കയ്യിൽ കൊണ്ട് തന്നെ ഒന്ന് തൊട്ട് കൊടുത്താൽ തന്നെ അത് വിട്ട് വിട്ട് വരുന്നതാണ്. ചൂടാറിയതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് തന്നെ നമുക്കിത് വിടിവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ദേ കണ്ടില്ലേ, ഇത് വിട്ട് നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ നമ്മുടെ കടലയൊക്കെ വറുത്ത് കഴിഞ്ഞു. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് നമുക്കൊരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു സൈഡ് ഡിഷായിട്ടും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. എരിവൊക്കെ ചേർത്തിട്ട് സ്നാക്കായിട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കാണിത്. വീട്ടിൽ വേറെ ഒന്നും ഇല്ലാത്തപ്പോൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് സാധാരണ കഴിക്കുന്ന സംഭവങ്ങളൊക്കെ മടുപ്പ് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ കിച്ചൺ ജോലിയും വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.